നമസ്കാരം മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും പക്ഷേ ചിലരുടെ മേധാവിത്വം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും നടി വിൻസി അലൂഷ്യസ് പറഞ്ഞു കോൺട്രാക്റ്റ് ഇല്ലാതെ സിനിമ ചെയ്യേണ്ടി വരുന്നത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നും നടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചിലരുടെ ഈഗോ മൂലം സിനിമകൾ നഷ്ടപ്പെട്ടുവെന്നും അവർ പറയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്നു ഞാനും എല്ലാവരെയും പോലെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ കാത്തിരിക്കുകയാണ് എനിക്ക് ലൈംഗിക അതിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വരുമ്പോൾ നമ്മൾ സത്യാവസ്ഥ പരിശോധിക്കണം ഒരു വേതനം പറഞ്ഞുറപ്പിച്ചിട്ടായിരിക്കും സിനിമ തുടങ്ങുന്നത് പലപ്പോഴും കോൺട്രാക്ട് ഇല്ലാതെ സിനിമ ചെയ്യേണ്ടി വരുന്നു പറഞ്ഞുറപ്പിച്ച അഡ്വാൻസ് ഒക്കെ സിനിമ തുടങ്ങിയതിന് ശേഷമാകും ലഭിക്കുക പറഞ്ഞ തുക എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സംവിധായകന്റെ സിനിമയാണ് പൈസയുടെ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണം ഈ സംവിധായകന്റെ ചിത്രത്തിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാകും ചോദിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന ചിന്ത ഞാൻ പുതിയ ഒരാളാണ് ഇങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും എല്ലാവരും ദുരനുഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മളും ആ അനീതിക്ക് കീഴിലാണ് എന്ന് തിരിച്ചറിയുന്നത് എന്ന കാര്യവും വിൻസി ചൂണ്ടിക്കാട്ടി പവർ ഗ്രൂപ്പ് തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഒരു മേധാവിത്വം അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ പേരുകൾ പറയാൻ താൽപ്പര്യമില്ല വിൻസി സിനിമയിൽ വന്നിട്ട് അഞ്ച് വർഷമല്ലേ ആയുള്ളൂ സിനിമ എന്താണെന്ന് വിൻസിക്ക് അറിയില്ല അത് ഇനിയും പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് നേരിട്ട് അനീതിയെ ചോദ്യം ചെയ്തപ്പോൾ എന്നോട് തിരിച്ച് ചോദിച്ചത് തിരിച്ച് ചോദ്യം ചോദിക്കാം എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഞാൻ ഒരു സംഘടനയിലുമില്ല എല്ലാം പുറത്തു വരട്ടെ നമ്മൾ നമ്മുടെ അവകാശം ചോദിച്ച് വാങ്ങുമ്പോൾ ഈഗോ ഹെർട്ടാകുന്നുണ്ട് പിന്നീട് പല കഥകളാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് അതിലൂടെ സിനിമകൾ ഇല്ലാതാകുന്നു അതാണ് ഞാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതൊക്കെ മറികടക്കും പാർവതിയൊക്കെ ഭയങ്കര പ്രചോദനമാണ് ഇനി സിനിമകൾ നഷ്ടമായാലും ജീവിതം ബാക്കിയുണ്ട് അത് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കും എന്നും മിൻസി പറയുന്നു തന്നെപ്പറ്റി പലതും കേൾക്കുന്നുണ്ട് ചോദിക്കുന്നവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് ഇനിയും ചോദ്യങ്ങൾ വന്നാൽ നേരിടാൻ തയ്യാറുമാണ് സത്യം എന്തെന്നറിയാതെ മുകേഷിൻ്റെയും സിദ്ദിഖിൻ്റെയും കാര്യത്തിൽ അവർ തെറ്റ് ചെയ്തു എന്ന് പറയാനാകില്ല ഇരകൾ തുറന്നു പറയുമ്പോൾ അത് വ്യാജമാണെന്നും പറയാനാകില്ല സത്യം തെളിയട്ടെ തെറ്റാരുടെ ഭാഗത്ത് ആയാലും ബോധ്യപ്പെടണം കളകളെ എടുത്ത് പുറത്തു കളയണമെന്നും ബിൻസി അലൂഷ്യസ് കൂട്ടിച്ചേർത്തു അതേസമയം നടനും മുൻ അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരായ ലൈംഗിക അതിക്രമക്കേസിൽ പരാതിക്കാരിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലെത്തിയായിരുന്നു തെളിവെടുപ്പ് സിദ്ദിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്തു നൂറ്റിയൊന്ന് ഡി എന്ന മുറിയിലാണ് സിദ്ദിഖ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് താമസിച്ചിരുന്നത് എന്ന് സ്ഥിരീകരിച്ചു പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തി കേസിൽ പരാതിക്കാരി പറയുന്നത് പോലെ സിദ്ദിഖ് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു പരാതിയിൽ പറയുന്ന പ്രിവ്യൂ ഷോയ്ക്കും ഇരുവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മാസ്കറ്റ് ഹോട്ടൽ വെച്ച് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നത് സിദ്ദിഖിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നും തൻ്റെ പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു